അമലെ സാർ നിങ്ങളിപ്പം അവിടെ നിന്ന് ഇപ്പം ഇങ്ങോട്ട് പോകുന്നതാണല്ലോ ലഞ്ച് ബ്രേക്ക് ആയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവിടെ ഇപ്പം വള്ളം മാറ്റി അടുപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ഉണ്ടായി ഹൈഡ്രൻഷൻ കേബിളുകൾ പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് അത് അതിൻ്റെ മാറ്റുന്ന വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ അവിടെ ഇടയ്ക്ക് വെച്ചിട്ട് സതീഷ് ശൈല ഏതോ ഒരു പിന്നെ പ്രദേശത്ത് നിന്ന് സ്മെല്ല് വരുന്നു എന്നുള്ളൊരു കാരണം കൊണ്ട് പെട്ടെന്ന് അദ്ദേഹം ബോട്ട് എടുത്തിട്ട് ജാക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോയി അപ്പോൾ ഞാനവിടെ കുറേ നേരം അദ്ദേഹത്തിനെ കാത്ത് ആ പുഴയുടെ സൈഡിൽ ഇങ്ങനെ നിന്ന് അപ്പോൾ അതും അല്ല അത് അദ്ദേഹം പറഞ്ഞ് അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ടെന്നറിഞ്ഞു ഏതായാലും അവർ ഇന്ന് ഇപ്പോൾ തെരച്ചിൽ നിറഞ്ഞ ആകൊരു പ്രതീക്ഷയുള്ളത് നമ്മുടെ ഇന്നലെ വന്ന ഈശ്വര മൽപ്പൻ്റെ ഒരു മുങ്ങലാണ് ആ മുങ്ങലും അവരിന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത് നാലാമത്തെ സ്പോട്ടിൽ എന്നുവെച്ചാൽ കോണ്ടാക്ട് പോയിൻറ്റ് വൺ ടു ത്രീ അത് കല്ലുകളും ചെളിയായതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല എന്നവർ ഉറപ്പിച്ച് പറയുന്നു ഈശ്വര മൽപ്പയുടെ ഇവർ പിന്നെ മുങ്ങൽ നാലാമത്തെ സ്പോട്ടം നടന്നിട്ട് പ്രതീക്ഷയില്ലെങ്കിൽ ഇവർ പറയുന്ന റീസൺ ഡി സി അടക്കം ഈ വെള്ളപ്പാച്ചലിൻ്റെ ഒന്നും മാറാതെ ചെയ്യാൻ കഴിയില്ലാണ് നമ്മുടെ സി എം വളരെ കൂടി കർണാടക സി എമ്മുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട് അപ്പോൾ സി എം പിന്നെ ഇന്നലെ ഇപ്പോൾ ഇന്ന് രാവിലെ ഫോറസ്റ്റ് മിനിസ്റ്റർ സി എമ്മുമായി ഇതേ വിഷയത്തിൽ കുറേ നേരം രാവിലെ സംസാരിച്ചു ഒരു കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പത്ത് ദിവസമായി ഇവിടെ കേരളത്തിൽ അർജുനന് വേണ്ടി വളരെ ഡെഡിക്കേറ്റായി നിന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് വയ്ക്കാനുള്ളൊരു വളരെ പിന്നെ സി എമ്മും കർണാടക സി എമ്മും തമ്മിൽ ഒരു ബി പ്ലാനിനെ കുറിച്ച് ആലോചിക്കേണ്ട ഒരു ആവശ്യകത നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ഡി സിയോട് ആവർത്തിച്ചു ചോദിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം അവര് പറയുന്നത് ഈ കുറച്ചും വെള്ളത്തിൻ്റെ മല എന്താ പറയുന്ന ഒഴുക്ക് അത് കുറയാതെ നേവിക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല സാർ പിന്നെ ഒന്നും ചെയ്യാൻ പഴയുന്നില്ല ഞാനവരോട് നെക്സ്റ്റ് ഞാൻ ചോദിച്ച ചോദ്യം ഇന്നിപ്പോൾ ഈശ്വർ മൽപ്പയുടെ കാര്യം പറഞ്ഞതിനു ശേഷം നിങ്ങൾ പാൻറ്റുലം കൊണ്ടുവരുമെന്നറിഞ്ഞ് ടെക്നിക്കലായിട്ട് അത് നിങ്ങൾ ഉപേക്ഷിച്ചു നിങ്ങൾ വേറൊരു ഡ്രഡ്ജിങ്ങിൻ്റെയും അത് ടെന്നൻ്റെ പേര് പറഞ്ഞ് ഇനി എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് എനിക്കൊരു മറുപടി തരാൻ പോലും അവരുടെ കയ്യിൽ സാധനമില്ല അത്രമാത്രമാണ് അപ്പോൾ ഞാൻ പറയുന്ന നമ്മളെ സംബന്ധിച്ചോടൊപ്പം ഇതിനൊക്കെ ഒരു ലിമിറ്റേഷനുണ്ട് ഒരിടപെടലും കാര്യങ്ങളും ഇത് സി എം തലത്തിൽ നമ്മുടെ സി എം എം ഇവരുടെ സി എം എമ്മിനോട് പറഞ്ഞിട്ട് ഈ ഇന്ത്യയിൽ ഏറ്റവും ഇപ്പോൾ നേവിയുടെ തലപ്പത്തുള്ളതും ഒരു മലയാളിയാണ് ഇന്ദ്രപാലനെ പോലെ രാധാകൃഷ്ണൻ പറയുന്നത് പാലക്കാട് വരുന്നത് ഞാൻ അദ്ദേഹത്തോട് മിനിസ്റ്റർ സാന്നിധ്യത്തിൽ മീറ്റിങ്ങിൽ ഞാനും വിജിനും രാജഗോപാലുള്ള യോഗത്തിൽ ഞങ്ങൾ ചോദിച്ചു അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ ഒരു പിന്നെ മിനിസ്റ്റർ ചോദിച്ചു നമുക്ക് നിങ്ങളെ ഈ നേവി അല്ലാതെ വേറെ ഏതെങ്കിലും നേവിയിൽ ഇത്രയും ആഴത്തിലുള്ള ഈ സാധനം പൊക്കാനുള്ള അപ്പോൾ പറയുന്ന പറയുന്നയാൾ പറയുന്നത് ഈ വള്ളത്തിൻ്റെ സ്പീഡ് കുറയാതെ ഇത് ഈ പിന്നെ മുകളിലുള്ള ഈ പാറയും മണ്ണും മാറ്റാതെ അങ്ങനെ ഒരു യന്ത്രം നമ്മളെ കയ്യിലില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചീഫ് സെക്രട്ടറി ടു ചീഫ് സെക്രട്ടറി സി എം ടു സി എം ആ രീതിയിലൊരു ഇടപെടലുണ്ടായിട്ട് ഒരു ബി പ്ലാനിനെക്കുറിച്ച് ആലോചിച്ചാൽ മാത്രമേ ഇതിനൊരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ ഈ ടെൻ ഡേയ്സിൻ്റെ എക്സ്പീരിയൻസ് വിളിച്ച് വെച്ച് പറയുന്നത് എല്ലാ ദിവസവും ഇപ്പോൾ നാളെ പോയാലും ഇവർ എന്തെങ്കിലുമൊന്ന് പറയും അതിന് നമ്മൾ മാധ്യമങ്ങളുമായി ഇപ്പോൾ ഞാൻ ഇത്ര ദിവസം ലാംഗ്വേജ് അറിയാത്ത കേരളത്തിലെ മീഡിയാസിൻ്റെ മുമ്പിൽ പല ഡാറ്റാസും കൃത്യമായി തന്ന ഒരാളാണ് സങ്കടമുണ്ട് ഇത്രമാത്രം ഒരു തെരച്ചിൽ നടത്തിയിട്ട് പോലും വലിയൊരു ട്രക്കിനെയും ഈ മരക്ക ലോഡുള്ള ഒരു വണ്ടി കിട്ടാത്ത അർജുന കിട്ടാൻ കഴിയാത്തതിലുള്ള നമ്മുടെ ഒരു ഉത്തരം കിട്ടാത്ത ടെൻഷൻ ഇപ്പോഴും നിലനിൽക്കുന്നു ഇന്നും ഞാൻ എം എൽ എ കാണുമ്പോൾ ഓടി വരാറുണ്ട് അവിടെ ചെന്ന് അങ്ങനെ തിരിച്ച് തിരികെ വരുമ്പോൾ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ പക്ഷേ എല്ലായ്പ്പോഴും ഇങ്ങനെ പറയേണ്ടി വരുന്നതിൽ അങ്ങേക്കും ഉണ്ടാവും അത് കേൾക്കുന്നതിൽ എനിക്കും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പോലും ഈ പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ ഉതകുന്നതായിട്ട് ഇപ്പം നിങ്ങൾ എം എൽ എമാരൊക്കെ ചേർന്ന് ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ അല്ല അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഈ ഡ്രഡ്ജിങ്ങിന് കൊണ്ടുവരാനുള്ള ഏർപ്പാടാക്കണം കാരണം ഈ പാറയും ഇപ്പം ഞാൻ ഈശ്വർ മൽപ്പൻ്റെ ടീം അതിൽ ഇന്നലെ എട്ട് എട്ട് പേരിൽ ഒരാൾ ഇന്നയാൾ കയ്യിലേക്ക് ആയിട്ടുണ്ട് ഞാൻ ചോദിച്ചു ഇതെന്തായാലും വീണ്ടെന്തോ പരിക്കേറ്റെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇരുത്തിയിട്ട് ചോദിച്ചു നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഇത് പറയുന്നുണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് രണ്ടാമത് അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം ഈ പാറയും മണ്ണ് മാറ്റണം വാറയും മണ്ണ് മാറ്റണമെങ്കിൽ അത്രയും വലിയൊരു ഏതെങ്കിലും ഒരു ഡ്രഡ്ജിങ് മെഷീൻ കൊണ്ടാൽ അത് മാറ്റാൻ കഴിയില്ല അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഈ ട്രക്ക് കിട്ടിയതിന് ചേട്ടം കിട്ടി 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 എത്തിയെന്ന് നമുക്ക് ഇന്ന് വരെ ട്രക്കിൻ്റെ അകത്ത് അർജുൻ്റെ അടുത്തേക്ക് റീച്ച് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല എത്ര ദിവസമായി നമ്മളിങ്ങനെ നമ്മളിവിടെ ഒരു ചോദ്യം മനസ്സുകൊണ്ട് ചോദിക്കുന്നത് ഇത്രയും വലിയൊരു സാങ്കേതികവിദ്യ കുറഞ്ഞൊരു കാലത്ത് എവിടെയാണ് നമുക്ക് ഇതൊരു നമ്മൾ തോൽക്കുന്നത് വലിയ രീതിയിലുള്ള മനസ്സ് ഞാനിത് ഒരു ടെൻഷൻ കൊണ്ട് പറയുന്നത് ഇപ്പോൾ അർജുനെൻ്റെ ഞാൻ ജീവിതത്തിൽ അർജുനെ കണ്ടിട്ടില്ല ഞാനും നിങ്ങളെ മാധ്യമം റിപ്പോർട്ട് ചെയ്യും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അർജുൻ്റെ അമ്മയുടെയും ആ ഒരു പെങ്ങളുടെയും ജിദിനുമായി ഏറ്റവും അടുപ്പമുണ്ടാണെന്ന് ഇവിടെ പക്ഷേ ജിതിന് പറയുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയുന്നത് ജിതിൻ ഞാൻ അങ്ങനെ വീട്ടിലേക്ക് പോകും അർജുനല്ലാണ്ട് എനിക്ക് പോകാൻ കഴിയുന്നില്ല എന്ന് ജിതിൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബി പ്ലാനിനെ കുറിച്ചിട്ട് അത്രയും വിദഗ്ധരുമായി ഒരാലോചന നടത്തിയാൽ മാത്രമേ ഇതിന് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ